നമസ്കാരം. വട്ടമേശയിൽ ഇന്നത്തെ വിഷയം റെറ എന്ന കേന്ദ്ര നിയമം. ഇന്ത്യയിലെ റിയൽ എസ്റ്റേറ്റ് ബിൽഡേഴ്സിനെ നിയന്ത്രിക്കുകയും ജനങ്ങൾക്ക്, അതായത് കെട്ടിടങ്ങൾ ഫ്ളാറ്റുകളൊക്കെ വാങ്ങുന്ന ജനങ്ങൾക്ക് അവരുടെ എല്ലാ അവകാശങ്ങളും പുനഃസ്ഥാപിക്കുകയും ചെയ്യുന്ന പുതിയ നിയമം, റിയൽ എസ്റ്റേറ്റ് റെഗുലേഷൻ ആൻഡ് ഡെവലപ്മെൻറ്റ് ആക്ട് 2016. 2016 പാർലമെൻറ്റ് പാസാക്കിയ നിയമം ഈ മെയ് 1 നിലവിൽ വന്നിരിക്കുന്നു. ഇതനുസരിച്ച് സംസ്ഥാന സർക്കാരുകൾ ഒരു റെഗുലേറ്ററെ നിയമിക്കണം, പ്രത്യേകമായ ചട്ടങ്ങളും രൂപീകരിക്കണം. റെറ എന്ന പുതിയ റിയൽ എസ്റ്റേറ്റ് നിയമത്തെക്കുറിച്ചാണ് ഇന്ന് വട്ടമേശ ചർച്ച ചെയ്യുന്നത്. വട്ടമേശയിൽ പങ്കെടുക്കുന്നത് ബിൽഡേഴ്സിനോടൊപ്പം ഫ്ളാറ്റ് അസോസിയേഷൻ ഭാരവാഹികളും ശ്രീകുമാരൻ മേനോൻ, അപ്പാർട്ട്മെൻറ്റ് ഓണേഴ്സ് അപ്പെക്സ് അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി, സി എസ് വിനോദ്, അപ്പാർട്ട്മെൻറ്റ് ഓണേഴ്സ് അപ്പെക്സ് അസോസിയേഷൻ്റെ വർക്കിംഗ് പ്രസിഡൻറ്റ്, എസ് എൻ രഘുചന്ദ്രൻ നായർ, കോൺഫെഡറേഷൻ ഓഫ് റിയൽ എസ്റ്റേറ്റ് ഡെവലപ്പേഴ്സ് അസോസിയേഷൻ ഓഫ് ഇന്ത്യ, ക്രഡായി എന്ന പ്രസിദ്ധമായ സംഘടനയുടെ മുൻ ദേശീയ വൈസ് പ്രസിഡന്റ് എസ് കൃഷ്ണകുമാർ, അദ്ദേഹം ഇപ്പോൾ സെക്രട്ടറി ജനറൽ ക്രഡായി, രഘു പ്രസിദ്ധമായ എസ് ഐ പ്രോപ്പർട്ടി MD, കൃഷ്ണകുമാർ, നികുഞ്ചം കൃഷ്ണകുമാർ എന്നറിയപ്പെടുന്നത് കൃഷ്ണകുമാർ, നികുഞ്ചം കൺസ്ട്രക്ഷൻ കമ്പനി പ്രൈവറ്റ് ലിമിറ്റഡിൻ്റെ മാനേജിംഗ് ഡയറക്ടർ. ചർച്ച തുടങ്ങുകയാണ്. റിയൽ എസ്റ്റേറ്റ് നിയമം, അത് ഇന്ത്യയിലെ ബിൽഡിംഗ് അതിനെ എങ്ങനെ ബാധിക്കും, ജനങ്ങളെ എങ്ങനെ ബാധിക്കും, ജനങ്ങൾക്ക് എന്ത് അവകാശങ്ങളും സ്വാതന്ത്ര്യങ്ങളും കൊടുക്കും. ആദ്യം രഘുചന്ദ്രൻ നായർ, ഈ നിയമം, രഘു നിയമത്തെക്കുറിച്ച് ശരിക്കും പഠിച്ചിട്ടുണ്ട്, എന്താണ് ഈ നിയമം നിങ്ങൾക്ക് നിങ്ങളുടെ മേൽ ഏൽപ്പിക്കുന്ന ബാധ്യതകൾ? എനിക്ക് തോന്നുന്നു ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്തുകൊണ്ട് ഈ നിയമം വന്നെന്നുള്ളതാണ്. ഇപ്പോൾ 1984 ഞാൻ ഈ റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ അപ്പാർട്ട്മെൻറ്റ് ബിസിനസ്സിലോട്ട് വരുന്നത്. അപ്പോൾ 84 ഞങ്ങൾ പ്രവർത്തിക്കുന്ന സമയത്ത് ഈ നിയമം ഇല്ല. അപ്പോൾ നമ്മൾ നോക്കിക്കഴിയുമ്പോൾ ഒരു 30 വർഷം കഴിഞ്ഞ ശേഷമാണ് ഈ നിയമം വരുന്നത്. അപ്പോൾ ആദ്യത്തെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഈ റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ പ്രവർത്തിക്കുന്ന കമ്പനീസോ അല്ലെങ്കിൽ ഫേംസൊക്കെ ആകുമ്പം അതിൻ്റെ അകത്ത് ക്രെഡിബിലിറ്റി ഉണ്ടായിരുന്നു. കാര്യം ഈ വരുന്നിരിക്കുന്ന ആൾക്കാർ തീർച്ചയായിട്ടും ഡെലിവർ ചെയ്യുന്ന ആൾക്കാരാണ്. കാലാകാലങ്ങൾക്ക് ശേഷം വന്നപ്പം ഒത്തിരി പ്ലെയേഴ്സ് വരാൻ തുടങ്ങി. അപ്പോൾ എല്ലാ മേഖലയിലും ഉണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് ആ മേഖലയിൽ നല്ല രീതിയിൽ ചൂഷണം ചെയ്യാൻ പറ്റും എന്നുള്ള തോന്നലിൽ വന്നുകൊണ്ടായിരിക്കും പല മേഖലയിലുള്ള ആൾക്കാർ ഈ മേഖലയിൽ വന്നു ചൂഷണം ചെയ്യാൻ തുടങ്ങി. ആ ചൂഷണം ചെയ്തതിൻ്റെ അകത്ത് പലർക്കും പറ്റിക്കപ്പെട്ടു. ആ പറ്റിക്കപ്പെട്ടപ്പോഴാണ് സ്റ്റേറ്റ് ഗവൺമെൻറ് ആയാലും കണ്ണ് തുറക്കുന്നു. ഇത് നമ്മൾ തടയണമെന്ന് പറഞ്ഞൊരു ഭാഗമായിട്ടാണ് ഈ റിയൽ എസ്റ്റേറ്റ് റെഗുലേറ്ററി ആക്ട് വരുന്നതും നിയമം വരുന്നതും. അപ്പോൾ അങ്ങനെ വന്ന ഒരു നിയമമാണ് ഇത്. ആക്ച്വലി ഇത് വന്നത് ബിൽഡേഴ്സ് എന്ന് പറഞ്ഞാൽ റിയൽ സീരിയസ് ആയിട്ടുള്ള ബിൽഡേഴ്സ് അല്ല. ഈ നേരത്തെ ഉണ്ടായിരുന്ന സബ്സിക്വൻ്റായിട്ട് വന്നിരിക്കുന്ന ഒരു എക്സ്പീരിയൻസോ അല്ലെങ്കിൽ ഒരു രീതിയിലുള്ള ഒരു ക്രെഡിബിലിറ്റി ഇല്ലാത്ത ആൾക്കാർ ഈ മേഖലയിൽ പ്രവർത്തിച്ചുകൊണ്ടാണ് ഈ നിയമം വരാനുള്ള ഒരു മെയിൻ റീസൺ. ഇപ്പോൾ ഒരാൾ തെറ്റ് ചെയ്താലും ബാക്കി എല്ലാവരും അനുഭവിക്കുന്ന സ്ഥിതിയാണ്. നേരത്തെ ഈ മേഖലയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന നല്ല ബിൽഡേഴ്സ് ഇന്നും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. അതിപ്പോൾ നിയമം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അവർ പ്രവർത്തിക്കും. കാരണം അവർക്ക് അതിനായിട്ടുള്ള സംവിധാനങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെ വന്നപ്പോഴാണ് ആദ്യം ഈ നിയമം കൊണ്ടുവരാൻ തീരുമാനിച്ചപ്പം കേരള സ്റ്റേറ്റ് ഗവൺമെൻറ്, നമ്മുടെ സംസ്ഥാന ഗവൺമെൻറ്റാണ് ആദ്യം ഈ നിയമം എടുത്തിട്ട് എനിക്കൊന്ന് 3rd February 2015 ഈ നിയമം പാസ്സാക്കുന്നു. അല്ല, ഈ നിയമമല്ലാതെ സ്വതന്ത്രമായ അല്ല, കേരള സ്റ്റേറ്റിനെ റിയൽ എസ്റ്റേറ്റ് റെഗുലേറ്ററി അതോറിറ്റി സെൻട്രൽ ഗവൺമെൻറ് പാസ്സാക്കുന്ന മുമ്പ് തന്നെ സ്റ്റേറ്റ് ഗവൺമെൻറ് നിയമം പാസ്സാക്കി. അതിൻ്റെ റിയൽ എസ്റ്റേറ്റ് റെഗുലേറ്ററി ആക്ടിൻ്റെ കീഴിലാണ് ആ നിയമം പാസ്സാക്കിയിട്ട് എനിക്കൊന്ന് 2015 പാസ്സാക്കുന്നത്. എന്നിട്ട് കഴിഞ്ഞ 1st May 2015 സംസ്ഥാനത്ത് ഗവൺമെൻറ്റിൻ്റെ റിയൽ എസ്റ്റേറ്റ് റെഗുലേറ്ററി അതോറിറ്റി നിലവിൽ വന്നു. അതിൻ്റെ റെഗുലേറ്ററി അതോറിറ്റി വന്നു, ചെയർമാൻ വന്നു മെമ്പേഴ്സ് വന്നു. അപ്പം അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് സബ്സിക്വൻ്റ് ആയിട്ടാണ് കേരള ഗവൺമെൻറ് കഴിഞ്ഞിട്ട് സെൻട്രൽ ഗവൺമെൻറ് കഴിഞ്ഞ 2016 ഈ നിയമം സെൻട്രൽ ഗവൺമെൻറ് പാർലമെൻറ്റിൽ കൊണ്ടുവരുന്നു, പാസ്സാക്കുന്നു. ആ പാസ്സാക്കുന്ന സാധനം കഴിഞ്ഞ മാർച്ചിലാണ് പാസ്സാക്കിയത്. പാസ്സാക്കിയ ശേഷം ഈ 1st May 2017 മുതൽ ഇത് പ്രാബല്യത്തിൽ വരുമെന്നുള്ളതാണ് അതിൻ്റെ ഒരു ഇത്. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ നമുക്ക് കേരളത്തിലെ സ്ഥിതി എന്ന് പറയുന്നത് സ്റ്റേറ്റ് നിയമം നിലവിൽ നിൽക്കുന്നു, കേന്ദ്ര നിയമം അഡോപ്റ്റ് ചെയ്തിട്ടുമില്ല. അപ്പം അങ്ങനെ ഇരിക്കുന്ന സ്ഥിതിയിലാണ് ഇപ്പോൾ ഇരിക്കുന്നത്. അപ്പോൾ എന്ത് പറ്റുന്നു, സ്റ്റേറ്റ് ഗവൺമെൻറ് ഇപ്പം ഈ നേരത്തെ ഉണ്ടാക്കിയ നിയമം 2015 കൊണ്ടുവന്ന സംസ്ഥാനം കൊണ്ടുവന്ന നിയമം റിപ്പീൽ ചെയ്യേണ്ടി വരും. അസംബ്ലിക്ക് ശേഷം കേന്ദ്ര നിയമം അഡോപ്റ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ അത് ഇപ്പോൾ അല്ല, കേന്ദ്ര നിയമം അഡോപ്റ്റ് ചെയ്തിട്ട് അതിന് അതുമായിട്ട് ബന്ധപ്പെട്ട ചട്ടങ്ങൾ ഉണ്ടാക്കിയാൽ മതി. ഇല്ല, പക്ഷേ ആദ്യം റിപ്പീൽ ചെയ്യണം. പഴയ നിയമം മാറ്റിയേ പറ്റും. മാറ്റിയ ശേഷം കേന്ദ്ര നിയമം അഡോപ്റ്റ് ചെയ്യുക.
അഡോപ്റ്റ് ചെയ്ത ശേഷം വേണം റൂൾസ് കൊണ്ടുവരാൻ. അപ്പോൾ ആ റൂൾസ് ഇതുവരെ നമുക്ക് അഡോപ്റ്റ് ഇപ്പോൾ സംസ്ഥാനത്തെ സ്ഥിതി എന്ന് പറഞ്ഞാൽ നേരത്തെയുള്ള നിയമം റദ്ദ് ചെയ്തിട്ടില്ല, പുതിയ നിയമം കൊണ്ടുവന്നിട്ടുമില്ല. അപ്പോൾ അത് ഇപ്പം നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന അസംബ്ലി സെഷനിൽ വരുമെന്നുള്ളതാണ് പൊതുവെ പറയുന്നത്. അത് വന്നു കഴിഞ്ഞാൽ പ്രോസസ് നടക്കുന്നുണ്ട്, നിയമത്തിലാണ്, നിയമവകുപ്പിലാണത്. ആ അത് ലോയിൽ നിൽക്കുകയാണ്. അത് വന്നു കഴിഞ്ഞാൽ റൂൾസ് വരേണ്ടി വരും. റൂൾസ് വന്ന ശേഷം മാത്രമേ ഈ അതോറിറ്റി നിലവിൽ വരും. അപ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന അതോറിറ്റി ചെയർമാനും മെമ്പേഴ്സും ഒക്കെ അങ്ങ് പോകും. അപ്പോൾ അങ്ങ് പോകുമ്പോൾ പുതിയതായിട്ടുള്ള അതോറിറ്റി വരേണ്ടി വരും. അപ്പോൾ കുറച്ച് കാലതാമസം കേരളത്തിനുണ്ട്. ഇപ്പോൾ ഇന്ത്യയിലെ സ്ഥിതി എന്ന് പറയുന്നത് ഇപ്പോൾ 1st മെയ് മുതൽ ഇത് പ്രാബല്യത്തിൽ വന്നപ്പം നമ്മൾ ഇന്ത്യ ഒട്ടാകെ 9 സംസ്ഥാനം അഡോപ്റ്റ് ചെയ്തു, 6 യൂണിയൻ ടെറിട്ടറി അഡോപ്റ്റ് ചെയ്തിട്ടുണ്ട്, ബാക്കി ഒരു സംസ്ഥാനം ഇതുവരെ അഡോപ്റ്റ് ചെയ്തിട്ടില്ല. അവർക്കും ഇതുപോലെയുള്ള കാലതാമസങ്ങൾ ഉണ്ടാകുന്നു. അപ്പോൾ ചിലപ്പോൾ ഗവൺമെൻറ് ഒരു 2-3 മാസം ഒരു കാലാവധി നീട്ടിക്കൊടുക്കാം. അതെ അതെ, അല്ല പുതിയൊരു നിയമം വരുമ്പോഴത്തേക്ക് അതിൻ്റെതായ പ്രശ്നങ്ങളുണ്ടാകും. കൃഷ്ണകുമാർ, ഇതൊരു ബിൽഡർ എന്ന നിലയ്ക്ക് താങ്കൾ ഈ നിയമത്തിന് മുമ്പിലെത്തുമ്പോൾ ഈ നിയമം നിങ്ങളുടെ മേൽ എന്തൊക്കെ നിയന്ത്രണങ്ങൾ, എന്തൊക്കെ അരുതുകൾ കൊണ്ടുവരുന്നുണ്ട്? പുതിയ ററ ആക്ട് ക്രഡായി മുഴുവനായും നമ്മളത് സ്വാഗതം ചെയ്യുന്നു, സ്വാഗതം ചെയ്യുന്നുണ്ട്, 100% സ്വാഗതം ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതിനകത്ത് ഈ ആക്ട് സ്വാഗതം ചെയ്യുന്നുണ്ടെങ്കിലും നമ്മുടെ സ്റ്റേറ്റ് സ്പെസിഫിക്കായിട്ട് പല കാര്യങ്ങളും നോക്കുമ്പോൾ അത് റൂൾസിലാണ് വരുന്നത്. റൂൾസും കൂടെ ഫ്രെയിം ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഫുൾ ഇമ്പാക്റ്റ് എന്താണെന്ന് പറയാൻ നോക്കും. പക്ഷേ നമ്മൾ ആക്ട് നോക്കുകയെന്ന് വെച്ചാൽ ഇതിനകത്ത് ഇപ്പം നമുക്ക് ക്രിഡായിക്ക് തന്നെ നമുക്കൊരു കോഡ് ഓഫ് കോണ്ടക്റ്റ് ഉണ്ട്. ആ കോഡ് ഓഫ് കോണ്ടക്റ്റിനകത്ത് ഉണ്ടായിരിക്കുന്ന പല കാര്യങ്ങളും ആക്ടിനകത്തുള്ളതാണ്. അപ്പം ക്രിഡായി ഈ മെമ്പേഴ്സിന് ഈ ആക്റ്റുമായിട്ട് മുമ്പോട്ട് പോകാനായിട്ട് വലിയ ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഡോക്യുമെൻറ്റേഷനാണ്. ഒരു ബിൽഡർ, ആ ബിൽഡറിൻ്റെ എത്രത്തോളം ട്രാൻസ്പെറൻ്റ് ആവും, അത്രത്തോളം ട്രാൻസ്പെറൻ്റ് ആക്കുകയാണ് ഈ ററ നിയമം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ പാസ് റെക്കോർഡ്സ്, ഫിനാൻഷ്യൽ, നമ്മുടെ ഒരു ഫിനാൻഷ്യൽ, ഇന്നത്തെ നമ്മുടെ ഫിനാൻഷ്യൽസ് ഫോർ ക്രെഡിബിലിറ്റി ഓവർ ദ പാസ്റ്റ് സെവറൽ ഇയേഴ്സ്. നമ്പർ 2, നമ്മുടെ റിഗാർഡിംഗ് നമ്മുടെ ടെക്നിക്കൽ കേപ്പബിലിറ്റി ഓഫ് ദ ബിൽഡർ, ഇതെല്ലാം വെബ്സൈറ്റ് വഴി പീരിയോഡിക്കലായിട്ട് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. അത് ഇന്ന് ഞങ്ങളെല്ലാവരും മിക്കവാറും ഇവിടുത്തെ മേജർ ബിൽഡേഴ്സ് എല്ലാം ചെയ്യുന്നൊരു കാര്യമാണ്. അപ്പോൾ അതിലേക്ക് അഡാപ്റ്റ് ചെയ്യാൻ വേണ്ടി മേജർ ബിൽഡേഴ്സിന് വലിയ ബുദ്ധിമുട്ട് കാണത്തില്ല. പക്ഷേ ഇത് ബിൽഡേഴ്സിനെ മാത്രം, റിയൽ എസ്റ്റേറ്റുകാരെ മാത്രം പിടിക്കുന്നില്ല. ഇത് എന്ന് പറയുന്നതിനേക്കാട്ടിലും 8 ഫ്ലാറ്റ്, ഇപ്പം 8 നമ്പർ ഓഫ് യൂണിറ്റ്സോ അതിലധികമോ കിട്ടുന്ന എല്ലാവരും ഇതിനകത്ത് വരും. അത് ബിൽഡറെന്നോ റിയൽ എസ്റ്റേറ്റ് അങ്ങനത്തെ ഒരു വാക്ക് ഉപയോഗിച്ച് ലിമിറ്റ് ചെയ്യുകയോ അതിനെ ഒരു പ്രത്യേക ഒരു ഗ്രൂപ്പായിട്ട് ചിത്രീകരിക്കുകയോ ചെയ്തതിന് പകരം എല്ലാ ആൾക്കാർക്കും നാളെ ഫ്ലാറ്റ് കെട്ടി വിൽക്കുന്ന ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. ഓർഗനൈസ് സെക്ടറിനെക്കാട്ടിലും വളരെ കൂടുതലാണ് അൺഓർഗനൈസ് സെക്ടറിൽ. നിങ്ങൾ രജിസ്റ്റർ ചെയ്യണം, രജിസ്റ്റർ ചെയ്യുന്ന ചില്ലറ കാര്യമൊന്നുമല്ല. ആ സ്റ്റേറ്റ് രജിസ്ട്രാറുടെ മുമ്പിൽ, സ്റ്റേറ്റ് അതോറിറ്റിയുടെ മുമ്പിൽ രജിസ്റ്റർ ചെയ്യണം. ആ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞ ശേഷം മാത്രമേ ഇത് ബുക്കിംഗ് സ്വീകരിക്കാവൂ, പണം സ്വീകരിക്കാവൂ. പണം സ്വീകരിക്കുന്നത് ഓരോ ഫ്ളാറ്റിനും നിങ്ങളിപ്പം ഒരു 10 ലക്ഷം രൂപ പല സമയമായിട്ട് മേടിച്ചിട്ടുണ്ടെങ്കിൽ ആ പണം മുഴുക്കൻ വേറൊരു അക്കൗണ്ടിൽ ഇടണം. 70% ഈ തുക വകമാറി ചിലവാക്കാൻ പാടില്ല. 70% 30% മാറ്റുന്നല്ല. ഇത് ഈ കൺസ്ട്രക്ഷന് മാത്രമേ ഉപയോഗിക്കാവൂ. ഈ കൺസ്ട്രക്ഷൻ കഴിഞ്ഞ് കൈമാറ്റം ചെയ്യുമ്പോൾ ആ സമയത്ത് കൊടുക്കണം, കൊടുത്തില്ലെങ്കിൽ കാശ് മുഴുക്കൻ തിരിച്ചു കൊടുക്കണം. ഉണ്ട്, അങ്ങനെ വകുപ്പുണ്ട്, തിരിച്ചു കൊടുക്കണം, പലിശ സഹിതം കൊടുക്കണം എന്ന് വകുപ്പുണ്ട്. കംപ്ലീറ്റ് ചെയ്ത് December 31 ഞാൻ ഹാൻഡ് ഓവർ ചെയ്യും എന്നൊരു ബിൽഡർ പറയുന്നു. ആ 31st December 31st ഹാൻഡ് ഓവർ ചെയ്യാൻ കഴിഞ്ഞില്ല എങ്കിൽ അതുവരെ ഈടാക്കിയ പണം നേരത്തെ പറഞ്ഞിരിക്കുന്ന പലിശ സഹിതം കൊടുക്കണം എന്ന് വകുപ്പിലുണ്ട്. അത് എഗ്രിമെന്റ് സ്പെസിഫിക് ആണ്. എഗ്രിമെന്റിനകത്ത് ഞാൻ പറയുന്നു, ഞാൻ 3 വർഷത്തിൽ ഫ്ലാറ്റ് തരാം, സബ്ജക്ട് ടു പേയ്മെന്റ്. എൻ്റെ പേയ്മെൻറ്റ്, എനിക്കൊരു ഷെഡ്യൂളുണ്ട്. ആ പേയ്മെൻറ്റ് ഷെഡ്യൂളിൽ തന്നില്ലെങ്കിൽ എനിക്ക് ഇപ്പം 10% ഇന്ന് നിജപ്പെടുത്തിയിരിക്കുന്നത് ഇൻട്രസ്റ്റ്. ഞാൻ എനിക്ക് 10% എൻ്റെ ബയറിൻ്റെ നിന്ന് വാങ്ങിക്കാം. അതേസമയം ഞാൻ ഡെലിവറി ചെയ്തില്ലെങ്കിൽ ആ സെയിം 10% തിരികെ കൊടുക്കണം. അത് വളരെ ഫെയറാണ്. ഇന്ന് നമ്മൾ ചെയ്യുന്നുണ്ട്, ഇന്നും നമ്മൾ എല്ലാവരും നമ്മുടെ എഗ്രിമെൻ്റ് വളരെ ക്ലിയർ ആയിട്ട് ഇത് നമ്മൾ ചെയ്യുന്നുണ്ട്. അതെ, പക്ഷേ ഇതിനകത്ത് വേറൊരു ബുദ്ധിമുട്ട് നമുക്ക് ഇന്ന് ചെയ്യാത്ത നിയമമില്ല. കസ്റ്റമർ ഇസ് ദ കിങ് എന്ന് പറഞ്ഞു നമ്മൾ പോകുന്നുണ്ട്. കസ്റ്റമർ
ഒരു ഡേറ്റ് തരാനുള്ള പേയ്മെൻറ്റ് മൂന്ന് മാസം കഴിഞ്ഞ് തന്നാലും നമ്മൾ ഇൻട്രസ്റ്റ് ഇതുവരെ ചാർജ് ചെയ്യാറില്ല. എല്ലാം ഒരു ഗുഡ് വില്ലിൻ്റെ പേരിൽ പോകുന്നുണ്ട്. പക്ഷേ ഈ നിയമം വരുമ്പം നിയമം രണ്ടുപേർക്കും ഒരേപോലെ എല്ലാം ബാധകമായ സ്ഥിതിക്ക്, ഇതുവരെ അങ്ങനെ ഒരു നിയമമില്ല, ബാധകമായ സ്ഥിതിക്ക് ഞാനും ചാർജ് ചെയ്യും, കസ്റ്റമർ പേയും. പിന്നെ ഈ പൈ തിരിച്ചു കൊടുക്കേണ്ടത് ക്യാൻസലേഷനാണ്. ഇപ്പോൾ എങ്ങനെയെന്ന് വെച്ചാൽ, ഇപ്പം ഞാനൊരു 100 ഫ്ലാറ്റ് കെട്ടി, 20 പേര് വന്ന് ഒരുമിച്ച് ക്യാൻസൽ ചെയ്താൽ ഒരു ബിൽഡറിനും ആ 20 വാങ്ങിച്ച പൈസ പോലും തിരിച്ചു കൊടുക്കാൻ ഒക്കില്ല. അപ്പം നമുക്കതിനകത്ത് രണ്ടുപേരും എഗ്രി ചെയ്യുന്നൊരു ടേംസ് ഉണ്ട്. ഒന്നിൽ ഞാൻ ആ ഫ്ലാറ്റ് വിറ്റിട്ട് കൊടുക്കുന്നു, അല്ലെങ്കിൽ എനിക്ക് എനിക്കൊരു സമയം തരണം, ആ സമയത്തിന് കൊടുക്കുന്നു. ആ അത് അങ്ങനെ ചെയ്യാനൊക്കെ ഒരു ഇൻഡസ്ട്രി ഒരു 10 ആൾക്കാർക്ക് വേണ്ടി ഒരു ഇൻഡസ്ട്രിയെ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ ഒക്കില്ല. ശ്രീകുമാരൻ മേനോൻ, നിങ്ങൾ അസോസിയേഷൻ്റെ ഭാരവാഹികളാണ്, നിങ്ങൾ രണ്ടുപേരും, വിനോദും ശ്രീകുമാരൻ മേനോനും. സാധാരണ കേരളത്തിൽ വലിയ പരാതികളാണ്, നമ്മൾ ബോംബെ ഡൽഹി പോലുള്ള നഗരങ്ങൾ നോക്കുമ്പോഴത്തേക്ക് കേരളത്തിൽ പരാതി ഒന്നുമില്ല എങ്കിൽ പോലും, എന്താണ് കേരളത്തിലെ സ്ഥിതി? പ്രത്യേകിച്ച് NRI ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി വരുമ്പോൾ താമസിക്കാൻ വേണ്ടി ഒക്കെയും ഫ്ളാറ്റുകൾ മേടിക്കുന്നുണ്ട്. എന്തൊക്കെയാണ് ഇവർ നേരിടുന്ന പ്രശ്നങ്ങൾ? അല്ല, ഫ്ളാറ്റിൻ്റെ ആദ്യം എനിക്ക് പറയാനുള്ളത്, ഇപ്പോൾ ഈ ഒരു നിയമം വന്നപ്പോൾ പഴയൊരു നിയമം കേരള ഗവൺമെൻറ് പാസ്സാക്കിയ ഒരു നിയമം കിടപ്പുണ്ട്. അതായത് 1983 അപ്പാർട്ട്മെൻറ്റ് ഓണേഴ്സ് ആക്ട് എന്ന് കേട്ടോ, അത് ഇപ്പോഴും നടപ്പാക്കിയിട്ടില്ല. അപ്പോൾ ആ ആക്ട് അവിടെ നിൽക്കുമ്പോഴാണ് ഒരു പുതിയ ആക്ട്. അപ്പോൾ ഇതും നടപ്പാക്കുമെന്ന് തന്നെ ഒരു സംശയമാണ് എനിക്കിപ്പോൾ ഉള്ളത്. ആ ആക്ട് കറക്റ്റ് നടപ്പാക്കിയിരുന്നെങ്കിൽ തന്നെ നമുക്ക് ഈ അപ്പാർട്ട്മെൻ്റ് കുറേ പ്രശ്നങ്ങൾ, എന്നുവെച്ചാൽ അപ്പാർട്ട്മെൻ്റ് വാങ്ങിയ ശേഷം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പറ്റുമായിരുന്നു. അതായത് ഇപ്പോൾ ഒരു അസോസിയേഷൻ ഫോം ചെയ്യണം, അപ്പോൾ അസോസിയേഷൻ ഫോം ചെയ്യണമെങ്കിൽ ഇപ്പോൾ അപ്പാർട്ട്മെൻ്റ് ആക്ട് അനുസരിച്ച് നമുക്ക് അസോസിയേഷൻ ഫോം ചെയ്യാൻ പറ്റുന്നില്ല. നമ്മളിപ്പോഴെല്ലാം അസോസിയേഷൻ ഫോം ചെയ്യുന്നതെല്ലാം ചാരിറ്റബിൾ ഓർഗനൈസേഷൻ ആക്ട് അനുസരിച്ചാണ്. അപ്പോൾ ഞങ്ങൾക്ക് പൈസ ഒന്നും കളക്ട് ചെയ്യാൻ പറ്റില്ല, അസോസിയേഷൻ റൺ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഒരു അസോസിയേഷൻ്റെ സൊസൈറ്റി ഉണ്ടാക്കിക്കഴിഞ്ഞാൽ ആ സൊസൈറ്റിയുടെ ഒരു പ്രസിഡൻറ്റോ സെക്രട്ടറിയോ ആയിരിക്കുന്നവരുടെ ഒരു ബാധ്യതയാണ് ഈ അപ്പാർട്ട്മെൻ്റ് റൺ ചെയ്ത് കൊണ്ടുപോകുക എന്നുള്ളത്. അത് ബിൽഡേഴ്സ് ഹാൻഡ് ഓവർ ചെയ്യുമ്പോൾ അത് പ്രോപ്പറായി പഠിപ്പിച്ചിട്ട്, ഒരു എന്നുവെച്ചാൽ സാധാരണക്കാരൻ ഫ്ലാറ്റെല്ലാം വാങ്ങുന്നത്, വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ റൺ ചെയ്യണം, അതിനകത്തൊരു ഒരു ലൈൻ എങ്ങനെയാണ് പോകുന്നത്, ഇലക്ട്രിക്കൽ ലൈൻ എങ്ങനെയാണ് പോകുന്നത്, അല്ലെങ്കിൽ പ്ലംബിംഗ് ലൈൻ എങ്ങനെയാണ് പോകുന്നത് ഒന്നും അറിയാൻ പറ്റില്ല ഈ അസോസിയേഷൻ ഭാരവാഹികൾ ഏറ്റെടുക്കുന്ന ആൾക്കാർക്ക്. ഇത് ബിൽഡറൊന്നും, മിക്കവാറും ബിൽഡേഴ്സ് ഒന്നും പറഞ്ഞു കൊടുക്കില്ല, അവരാരെങ്കിലും തയ്യാറെങ്ങ് വെച്ച് കൊടുക്കും, നമ്മൾ അനുഭവിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇതിന് സമയമെടുക്കും പഠിക്കാനൊക്കെ ആയിട്ട്. പഠിച്ച് വരുമ്പോൾ അസോസിയേഷനകത്തിന് അടിയുണ്ടാവും, പൈസ തരാത്തവരുണ്ടാവും. പിന്നെ പ്രത്യേകിച്ച് ഗൾഫിൽ ഉള്ള ആൾക്കാരാണെങ്കിൽ അവരുടെ വിചാരം അവർ താമസിക്കുന്നില്ല, അതുകൊണ്ട് അസോസിയേഷൻ ഫണ്ട് കൊടുക്കണ്ട എന്നുള്ള ചിന്തയാണ്. അപ്പോൾ ഇങ്ങനെ വളരെ വളരെ പ്രയാസമുള്ള രീതിയിലാണ് നമ്മൾ ഫ്ളാറ്റ് റെൻ്റ് ചെയ്തുകൊണ്ട് പോകുന്നത്. അപ്പോൾ ഈ അപ്പാർട്ട്മെൻറ്റ് ആക്ട് ആദ്യം എന്ന് വെച്ചാൽ 83 അപ്പാർട്ട്മെൻറ്റ് ആക്ട് ഇപ്പോൾ നടപ്പാക്കിയാൽ ഇതിൻ്റെ ഒരു പരിഹാരം ഉണ്ടാവും. ആക്ച്വലി ഈ റെറ ഉണ്ടാക്കിയത് എൻ്റെ വ്യക്തിപരം, ഞാൻ ഇത് വായിച്ചു നോക്കുമ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത് ഇതൊരു പ്രോ ബിൽഡർ നിയമമാണ്. അങ്ങനെയാണ് ഇതിനകത്ത് വളരെ ബിൽഡർ ഭാഗത്ത് പിഴവുണ്ടെന്ന് മൂന്ന് വർഷം വരെ തടവ് കൊടുക്കാം, അല്ലെങ്കിൽ 3 വർഷം വരെ കൊടുക്കാൻ കഴിയുകയുള്ളൂ. അതായത് ഇതിനകത്ത് ഏറ്റവും പ്രധാനം, ഇപ്പൊ നേരത്തെ ഇത് ഉള്ള നിയമം ഇല്ലായിരുന്നു. അപ്പോൾ എന്താണ് ആപ്ലിക്കബിൾ? ലോ ഓഫ് ദ ലാൻഡ് ആപ്ലിക്കബിൾ ആയിരുന്നു. ഇപ്പോഴോ കൺസ്യൂമർ നിയമം ബാധകമായിരുന്നു, നമുക്ക് കോടതിയെ സമീപിക്കാമായിരുന്നു. ആസ് പെർ ദിസ് ലോ നമുക്ക് കൺസ്യൂമറിനെയോ അല്ലെങ്കിൽ സാധാരണ കോടതിയെ സമീപിക്കാൻ പാടില്ല. അതായത് നേരത്തെ നോക്കുകയാണെങ്കിൽ IPC 409 ഇത് കേസെടുക്കാമായിരുന്നു. ഇതിലേതെങ്കിലും പിഴവുകൾ അങ്ങനെ എവിടെയെങ്കിലും കേസെടുക്കും, കേസെടുത്തിട്ടുണ്ട്. 15 ലക്ഷം രൂപ പിഴയടച്ചത്തെ കേസ് തിരുവനന്തപുരത്തുണ്ട്. ബിൽഡർ 15 ലക്ഷം രൂപ പിഴയടച്ച കേസുകൾ തിരുവനന്തപുരത്തുണ്ട്. സാധാരണ കോടതിയിൽ കേസെടുത്തതാണ്, അത് വെറും സാധാരണ IPC 409 വെച്ചിട്ട്. ഇത് വരുമ്പോൾ 409 എടുക്കാൻ കഴിയില്ല, കാരണം അതിനുള്ള റൈറ്റ് ജുഡീഷ്യൽ പവർ ഇവർക്കില്ല. ഈ പവർ ഇല്ല എന്ന് മാത്രമല്ല, അത് ഏറ്റവും ഭീകരമായ സമയത്ത് ഏത് സമയത്തും സംസ്ഥാന സർക്കാരിന്, കേരള സർക്കാർ പാസാക്കി വെച്ചിരിക്കുന്ന അങ്ങനെയാണ്, സംസ്ഥാന സർക്കാരിന് ഈ സർക്കാരിന് ഏത് സമയവും ഇതിൻ്റെ റൂൾസ് മാറ്റാനുള്ള അധികാരം ഉണ്ടായിരിക്കുന്നതാണ്. റിയൽ എസ്റ്റേറ്റ് റെഗുലേറ്ററി അതോറിറ്റിയുടെ എല്ലാ തീരുമാനങ്ങളും ചോദ്യം ചെയ്യാൻ സർക്കാരിന് അധികാരമുണ്ടായിരിക്കും. ഇവിടെ നിയമസഭയ്ക്കല്ല, സർക്കാരിന് ഒരു നോട്ടിഫിക്കേഷനിലൂടെ മാറ്റാനുള്ള അധികാരം കൊടുത്തുകൊണ്ടാണ് കേരളത്തിൽ ഈ നിയമം പാസാക്കിയിട്ടുള്ളത്. ഇതാണ് ഒന്നാമത്. ഇവിടെ വരുമ്പോഴും ഇതൊക്കെ തന്നെയാണല്ലോ കൊണ്ടുവെക്കാൻ പോണത്. ഇവിടെ വരുമ്പോഴും ഇത്തരം കാര്യങ്ങൾ ചർച്ചയിൽ വരും. അടിസ്ഥാനപരമായ കേന്ദ്ര നിയമം, അതിനെ സംബന്ധിച്ചുള്ള വിശദമായ ചട്ടങ്ങൾ, ആ ചട്ടങ്ങൾക്ക് മാത്രമേ കേരളത്തിൽ രൂപീകരിക്കാനുള്ള അവകാശം കേരളത്തിനുള്ളൂ. ഇതിനകത്ത് ഇപ്പൊ വന്നിരിക്കുന്ന ഇതിനകത്ത് വളരെ ഇതിനകത്ത് ഏറ്റവും നേരത്തെ നിലവിലുള്ള പ്രശ്നങ്ങൾ, ഈ പൈസ വകമാറ്റി
ചിലവാക്കുക എന്നുള്ളൊരു സംഭവം ഉണ്ടായിരുന്നു. ഇപ്പോൾ 70% ഭാഗമാറ്റി ചിലതാണെന്നാണ് പറയുന്നത്. നേരത്തെ 100% മാറ്റുമായിരുന്നു. ഈ നേരത്തെ അത് ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. കാരണം ഈ ഞാൻ നേരത്തെ പറഞ്ഞ IPC 409 പ്രകാരം ഞാൻ ഒരാളിനെ ഞാനൊരു ഒരു ബിൽഡറെ അല്ലെങ്കിൽ ഒരു ഏജൻറ്റിനെ ഒരു വർക്ക് കൊടുത്ത് അസൈൻ ചെയ്ത് കൊടുത്തിട്ട് എൻ്റെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിയാൽ അയാൾ ആ വർക്ക് ചെയ്യാൻ ബാധ്യസ്ഥനാണ്. ഇപ്പോഴോ 70% മാത്രം ചിലവാക്കിയാൽ മതി, ബാക്കി 30% എന്ത് വേണമെങ്കിലും ചെയ്യാം എന്നുള്ള നിയമപരിരക്ഷ, ഈ പൈസ ബാക്കി എന്തും ചെയ്യാനുള്ള നിയമപരിരക്ഷ ഇതിലൂടെ കിട്ടി. നമ്മുടെ കേരളത്തിൽ തന്നെയുണ്ടല്ലോ ഈ പണം മേടിച്ചിട്ട് വലിയ വലിയ ചില ബിൽഡർമാർ തകർന്ന് തരിപ്പണമായി നമ്മുടെ മുമ്പിൽ കണ്ടതാണല്ലോ. വലിയ കൊച്ചിയിലും മറ്റുമൊക്കെ പത്രവാർത്തകൾ എന്താ ഈ കാശ് മേടിച്ചിട്ട് ഭാഗം മാറി ചിലവാക്കും, അവർ തമിഴ്നാട്ടിലൊക്കെ പോയി വലിയ വലിയ ഭൂമി മേടിക്കും, അതും നഷ്ടം ഇതും നഷ്ടം എല്ലാം കൂടെ ഇത് കാശ് കൊടുക്കുന്നതിൻ്റെ ആളുടെ തലമുണ്ടയ്ക്കാവും. അതിൽ അതിൽ നിന്ന് ഒഴിവാക്കി 70% ആ അക്കൗണ്ട് കൃത്യമായിരിക്കണം. ആ അക്കൗണ്ടിൻ്റെ നടത്തിപ്പ് അത് എപ്പോഴും സുതാര്യമായ രീതിയിലേക്ക് പോവുക എന്നുള്ളതിലെ നിലപാട്. ഒരു പരിധിവരെ അത് ബാധകമാവുകയുള്ളൂ. കാരണം അതിനകത്ത് 70% എന്ന് പറഞ്ഞാൽ ലാൻഡ് വാല്യൂ അടക്കമാണ് ഇതിൽ പറയുന്നത്. ലാൻഡ് വാല്യൂ അടക്കമാണ്. ഈ 30% മാറ്റുന്നത് ഈ ബിൽഡേഴ്സിൻ്റെ ലാഭമാണോ? എങ്ങനെ എൻ്റെ പൈസ എടുത്ത് മറ്റൊരു കാര്യത്തിന് ചിലവാക്കാനായിട്ട് ഗവൺമെൻറ് ഒരു അതോറിറ്റി കൊടുക്കുന്നു എന്നാണ് എൻ്റെ ചോദ്യം. അല്ല ശരിയാണ്, 70% എനിക്ക് തോന്നുന്നു തെറ്റിദ്ധാരണയാണ്. ഈ 30% എന്ന് പറയുന്നത് ഒരു ഓവേറ്റ് എക്സ്പെൻസസ് ആണ്. ഇതിൻ്റെ അകത്ത് ആർക്കിടെക്ട് ഫീസ് വരാം, ഫീസ് കൊടുക്കേണ്ടി വരും, പല കാര്യങ്ങളുണ്ട്. ഇപ്പോൾ നമ്മളൊരു സ്ഥാപനം നടത്തുമ്പോൾ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ചാർജസ് ഉണ്ട്. അതിനകത്ത് പ്രോഫിറ്റ് ഒന്നും അതിൻ്റെ അകത്ത് വരത്തില്ല. ബിക്കോസ് ലാൻഡ് കോസ്റ്റ് തന്നെ അവിടെ കെട്ടിക്കിടക്കുകയാണ്. ഇപ്പോൾ ഒരാൾ 10 crore മുടക്കിയാൽ 3 crore പുറത്തെടുത്തിട്ട് എന്താ കാര്യമാണ്? അതിൻ്റെ അകത്ത് കിട്ടത്തില്ല. ബിക്കോസ് ഇതിൻ്റെ അകത്തുള്ള ഇതിന് പറയുന്നത് റെസ്ട്രിക്റ്റഡ് 70% എന്ന് പറയുന്നത് ഒരു റീസൺ എന്ന് കൺസെഷൻ കോസ്റ്റ് പൊതുവെ 70%, 30% ലേബർ കോസ്റ്റിനുള്ളതാണ് പൊതുവെ ഒരു ധാരണ. പക്ഷേ ആ 30% ഭാഗം അവർ മാറ്റിയിട്ട് ഈ 30% നമുക്ക് സാധാരണ നമ്മളിപ്പോൾ ഒരു കൺസ്ട്രക്ഷൻ കോസ്റ്റ് എടുത്താൽ 70% മെറ്റീരിയൽ, 30% ലേബർ, അതല്ല ഇതിലുള്ള. ഇതിൻ്റെ അകത്ത് 30% എന്ന് പറയുന്നത് ഓവർഹെഡ്സ് എന്ന് പറയുന്ന അവിടെ ഒരു ക്രൈറ്റീരിയക്കകത്ത് കൊണ്ടുവന്നിരിക്കുന്ന സാധനം. ഒരു ഏതെങ്കിലും ഒരു സ്ഥാപനം നടക്കണമെങ്കിൽ വർക്കിംഗ് ക്യാപിറ്റൽ വേണം. വർക്കിംഗ് ക്യാപിറ്റൽ ഇല്ലാതെ ഒരു സ്ഥാപനം നടത്താൻ പറ്റും? അപ്പോൾ മൊത്തം 100 ഇട്ടാൽ അപ്പോൾ അതിനകത്ത് ഒന്നും എടുക്കാൻ പാടില്ലാന്ന് പറയുന്ന കാര്യം. ഇത് മോണിറ്ററിംഗ് ഉണ്ട്. എവറി ക്വാർട്ടറിൽ ചാർട്ടർ അക്കൗണ്ടൻറ്റ് സർട്ടിഫിക്കറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നു, 70% അവിടെ കിടക്കുന്നുണ്ട്, ആ സർട്ടിഫിക്കറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഇപ്പോൾ നേരത്തെ പുള്ളി അദ്ദേഹം പറഞ്ഞ പോലെ ഈ പൈസ കൊടുക്കുന്നു, ആൾക്കാർ പൈസ കൊടുക്കുന്നു നോക്കാതെ കൊടുക്കുന്നു, അത് തെറ്റാണ്. കാര്യം ഈ ഇതിൻ്റെ അകത്ത് ഷെഡ്യൂൾ പറഞ്ഞിട്ടുണ്ട്, പ്രോഗ്രസ് ലിങ്ക്ഡ് ഷെഡ്യൂളാണ്. നിങ്ങൾ ഓരോ മൈൽ സ്റ്റോൺ എച്ച് ചെയ്യുമ്പോഴേ പേയ്മെൻറ്റ് കൊടുക്കാൻ പറ്റുള്ളൂ. ആ മൈൽ സ്റ്റോൺ എച്ച് ചെയ്യാത്തോളം കാലം നിങ്ങൾ കൊടുക്കേണ്ട കാര്യമില്ല. അപ്പോൾ നിങ്ങൾ കൊടുക്കുമ്പോൾ പോയി പരിശോധിച്ച് നോക്കി ഓക്കെ ബ്രിക്ക് വർക്ക് കഴിഞ്ഞോ, യെസ് പേയ്മെൻറ്റ് ഇസ് മെയ്ഡ്. അല്ലാതെ പണ്ട് ടൈം ബൗണ്ടായിരുന്നു, 2 കൂടുമ്പോൾ പേയ്മെൻറ്റ്, അടുത്ത 2 ഇൻസ്റ്റാൾമെൻറ്റ് സ്കീം. ഇപ്പോൾ അങ്ങനെ അല്ല, ഇറ്റ്സ് പ്യുവർലി പ്രോഗ്രസ് ലിങ്ക് ഷെഡ്യൂളാണ്. പിന്നെ ഈ വേറൊരു കാര്യം പറഞ്ഞു, ജയിലിൽ പോകുന്ന കാര്യം. ജയിലിൽ പോകാനല്ല ഒരു നിയമം ഉണ്ടാക്കുന്നത്. ഇപ്പോൾ സപ്പോസ് ആ ബിൽഡർ ജയിലിൽ പോയിന്നു വെച്ചോ, ഈ പറഞ്ഞിരിക്കുന്ന ഫ്ലാറ്റ് വാങ്ങിച്ചാലും ഫ്ലാറ്റ് കിട്ടാൻ പോകുന്നില്ല, സർക്കാർ ഇത് തീർക്കാനും പോകുന്നില്ല. മനസ്സിലായി? ഇപ്പോൾ സർക്കാർ അവിടെ 70% അവിടെ കിടക്കുന്നു പറഞ്ഞാൽ സർക്കാർ ഇതെടുത്ത് തീർക്കാനായിട്ട് സർക്കാർ വ്യാജം തീർക്കാൻ പറ്റില്ല. അപ്പോൾ ഈ ജയിലിൽ അടയ്ക്കാനായിട്ടുള്ള ഒരു ഡിറ്ററൻറ്റ് ഫാക്ടറാണ്. അതിന് ഒരാളെ അതിനകത്ത് ഒരു ഡിറ്റർ ചെയ്യാനായിട്ടുള്ള ഇൻറ്റൻഷനാണ് ജയിലിൽ പോകുന്നത്. അപ്പോൾ അത് നമുക്കായാലും നമുക്കിപ്പോൾ നമുക്ക് ആർക്കും ജയിലിൽ പോകാൻ താല്പര്യമൊന്നുമില്ല. നമ്മൾ എത്രയും പെട്ടെന്ന് കാര്യങ്ങൾ തീർത്ത് സോൾവ് ചെയ്യാനാണ്. അപ്പോൾ ജയിലിൽ പോയി ആളിനെ കൊണ്ട് ജയിലിൽ ഇട്ട് ഒരു വർഷമല്ല, ലൈഫ് ടൈം ഇട്ടാലും നിങ്ങൾക്ക് ജന്മത്തിൽ ലൈഫിൽ ഫ്ലാറ്റ് കിട്ടാൻ പോകുന്നില്ല. അപ്പോൾ ഫ്ലാറ്റ് കിട്ടാനാണ് ഇൻറ്റൻഷനെങ്കിൽ എപ്പോഴും നോക്കേണ്ട ഒരു ഈ പറഞ്ഞ റൂള് പ്രകാരം നമ്മൾ നോക്കുമ്പോൾ കുറച്ചുകൂടെ കോൺഫിഡൻസ് കൊടുക്കുന്നു. ഇപ്പോൾ എന്താ പറ്റുന്നത്? ഇപ്പോൾ ഒരു റെഗുലേറ്ററി അതോറിറ്റി ഇല്ലാത്തതുകൊണ്ട് ആൾക്കാർക്ക് തന്നെ തോന്നലുണ്ട് ഈ മേഖലയിൽ പൈസ ഇട്ടാൽ ഇടാനുള്ള പേടിയുണ്ട്, പൈസ ആൾക്കാർക്ക് വാങ്ങിക്കാനുള്ള പേടിയുണ്ട്. ഇപ്പോൾ ഇത് വരുമ്പം ആൾക്കാരുടെ കോൺഫിഡൻസ് കൂടുന്നു, ബാങ്കുകാരുടെ കോൺഫിഡൻസ് കൂടുന്നു, ബാങ്കുകാർ ഫണ്ട് ചെയ്യാനുള്ള തയ്യാറെടുപ്പ് വരുന്നു. പണ്ട് ബാങ്കുകാർ പോലും ഫണ്ട് ചെയ്യാൻ മടിക്കുന്നു, കാര്യം ഇതിനകത്ത് ഭാഗം മാറ്റി ചിലവാക്കുമെന്ന് പറഞ്ഞു. ഇപ്പോൾ അങ്ങനെ പറ്റില്ല, ബാങ്കുകാരും ഭയങ്കര കോൺഫിഡൻ്റ് ആണ്. ഇൻട്രസ്റ്റ് റേറ്റ് കുറയാനുള്ള ഏറ്റവും റീസൺ അതാണ്. കാര്യം ഇതുവരെ റെഗുലേറ്ററി അതോറിറ്റി വന്നു, അത് അതിൻ്റെ വേറെ. പിന്നെ ഒരു കാര്യം കൂടെ പറയാനുള്ളത്, ഇപ്പോൾ രജിസ്റ്റർ ചെയ്യാമെന്ന് പറഞ്ഞില്ലേ ഒരു പ്രോജക്റ്റ്? ഒരു പ്രോജക്റ്റ് രജിസ്റ്റർ ചെയ്യണമെങ്കിൽ ബിൽഡിംഗ് പെർമിറ്റ് വാങ്ങിച്ച ശേഷം രജിസ്റ്റർ ചെയ്യാൻ പറ്റുള്ളൂ. ബിൽഡിംഗ് പെർമിറ്റ് വാങ്ങിച്ച് ഇതിനകത്ത് ഇപ്പം കാപ്പറ്റ് ഏരിയയിലെ ഫ്ലാറ്റ് വിൽക്കാൻ പറ്റുള്ളൂ. പണ്ട് വിൽക്കുന്നത് 1500 square feet എന്ന് പറയുമ്പം ബിൽറ്റപ്പ് ഏരിയ ആണ്, ഇപ്പോൾ കാപ്പറ്റ് ഏരിയ ആണ്. അപ്പോൾ കാർപ്പറ്റ് ഏരിയ വിൽക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ഫ്ലാറ്റിൻ്റെ സൈസ് തിട്ടപ്പെടുത്തി വ്യക്തമായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്, ഇത്ര ഏരിയ എനിക്ക് കിട്ടുന്നുള്ളൂ. നാളെ ഞാൻ ഇത്രയും ഊഹിച്ചു കിട്ടിയത് ഇത്രയേ ഉള്ളൂ എന്നുള്ള പരാതി പറയാനുള്ള ചാൻസ് ഇല്ല, ഒന്ന്. രണ്ടാമത്തെ കാര്യം, ബിൽഡിംഗ് പെർമിറ്റ് കിട്ടാതെ രജിസ്റ്റർ ചെയ്യാൻ പറ്റില്ല. ഇപ്പം കാണുന്ന എന്താ, ഈ പുതിയതായിട്ട് വരുന്ന ബിൽഡേഴ്സ്, ഞാൻ ക്രിഡായി മെമ്പേഴ്സിന് പറയുന്നില്ല, പുതിയതായിട്ട് വരുന്ന പല ബിൽഡേഴ്സും ഭൂമി വാങ്ങിച്ച് ബിൽഡിംഗ് പെർമിറ്റ് കിട്ടുന്ന മുമ്പേ പരസ്യം ചെയ്ത് പൈസ വാങ്ങിക്കുന്ന ഒരു പ്രവണത ഇപ്പോൾ കാണുന്നുണ്ട്. അത് അവോയ്ഡ് ചെയ്യാനാണ് ഈ വന്നിരിക്കുന്ന ദിവസം. ഇനിയിപ്പോൾ പരസ്യം ചെയ്യാൻ പറ്റില്ല. പരസ്യം ചെയ്യണമെങ്കിൽ അടിയിൽ എഴുതണം, രജിസ്റ്റേർഡ് വിത്ത് റിയൽ എസ്റ്റേറ്റ് രജിസ്റ്റേർഡ് വിത്ത് റിയൽ എസ്റ്റേറ്റ് റെഗുലേറ്റി അതോറിറ്റി എന്നാൽ അംഗീകാരം കിട്ടിയതിൻ്റെ ഉള്ള ഒരു തെളിവാണ്. ആർക്കും വസ്തുവില്ലാതെ ഫ്ലാറ്റ് കിട്ടാൻ ഒക്കില്ല.
ഈ 70% 30% എന്ന് പറഞ്ഞത് ഇപ്പം ഒരു ബിൽഡറായിട്ടുള്ള ഞാൻ പറയുന്നത് അത് വളരെ കൂടിപ്പോയി 70% എന്നാണ് പറയുന്നത്. കാരണം വസ്തുവില ഒരു പ്രോജക്റ്റ് കോസ്റ്റിൻ്റെ 30 to 50% വരെ ഉണ്ട്. ഇപ്പം അത് ഒരു സിറ്റിക്ക് നടുക്കാണെങ്കിൽ ഇപ്പം തിരുവനന്തപുരത്ത് ഇപ്പം നമ്മുടെ സി ബി ഡിക്ക് അകത്താണെങ്കിൽ 50% വരെ പ്രോജക്റ്റിൻ്റെ കോസ്റ്റിൻ്റെ വരും, ലാൻഡ് കോസ്റ്റ് വരും. അതല്ലെങ്കിൽ എന്തായാലും 25 to 50% വരെ ലാൻഡ് കോസ്റ്റ് വരുന്നത്. ഇപ്പം എൻ്റെ ലാൻഡിൻ്റെ ഇൻവെസ്റ്റ്മെൻ്റ് അവിടെ കിടക്കുവാണ്. ആ അത് പോയിട്ട് എനിക്ക് 70% to 30% എടുത്തില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ബിസിനസ് ചെയ്യുന്നത്? വെയിറ്റ് വെയിറ്റ്, ഞാൻ ഒന്ന് തീർത്തോട്ടത് പറഞ്ഞു. ഒരു ബിൽഡർ അല്ലെങ്കിൽ അങ്ങനെയാണ് ദിസ് ബിസിനസ് ദിസ് ഇൻഡസ്ട്രി വിൽ സീസ് ടു എക്സിസ്റ്റ്. ഞാൻ പറയുന്നത് ഞാൻ ഇപ്പം 80% ആയി എൻ്റെ പ്രോജക്റ്റ് കംപ്ലീറ്റ് എന്ന് വെച്ചോളൂ. എന്നാലും ആ 80% ആകുമ്പോഴേ എനിക്ക് എടുക്കാനുള്ള അവിടെ റെസ്ട്രിക്ഷൻ ഉണ്ട്. എൻ്റെ കയ്യിൽ ബാക്കി കെട്ടാനുള്ള പൈസ ഉണ്ടെങ്കിലും അത് എടുക്കാനുള്ള റെസ്ട്രിക്ഷൻ ഉണ്ട്. സോ എ ബിൽഡർ ഇൻ പല രീതിയിലും ഇൻ മൈ ഹാൻഡ് സെറ്റായിട്ട് പഴയതുപോലെ പൈസ എടുക്കാൻ ഒക്കില്ല. പിന്നെ റിയൽ എസ്റ്റേറ്റ് റെഗുലേറ്ററി അതോറിറ്ററി വെച്ചാണ് സിംഗപ്പൂർ ആയാലും യു എ ആയാലും ലോകത്തെ പല രാജ്യങ്ങളിലും റെഗുലേറ്റ് ചെയ്ത് കൊണ്ടുവരുന്നത് എല്ലാവർക്കും കാണാനുള്ളതാണ്. അതുകൊണ്ട് ഇതെല്ലാത്തിനും ഇതെല്ലാം എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് ഈ റൂൾ ഉണ്ടാക്കുന്നത്. ഈ റൂളിനകത്ത് പല കാര്യങ്ങളും ഇന്ത്യയിൽ ഇന്നില്ല. ഫോർ എക്സാമ്പിൾ ടൈറ്റിൽ ഡീഡ് ഇൻഷുറൻസിനൊരു ഒരു കൊണ്ടുവന്നിട്ടുണ്ട്. കാരണം ഇന്ന് കേരളത്തിൽ ഞാൻ പറഞ്ഞത് 90% നമ്മൾ പ്രോപ്പർട്ടി എടുത്താലും ഫ്രീ ഹോൾഡാണ്. ബാംഗ്ലൂർ പോയി പ്രോപ്പർട്ടി വാങ്ങിച്ച് വെക്കുമോ? എനിക്കും വിനോദിനും അവിടെ പോയി വസ്തു വാങ്ങിക്കാൻ ഒക്കില്ല. അത് അതിൻ്റെ വേറൊരു ഓണറായിരിക്കും, നമുക്കറിയുന്നില്ല. റെക്കോർഡ്സ് ആർ നോട്ട് ക്ലിയർ. അപ്പം ടൈറ്റിൽ ഇൻഷുറൻസ് ഇന്ന് ഇന്ത്യയിൽ ഇല്ല. ലോകത്ത് ഇത് റെറ പല ലോകത്തിലുള്ള പല രാജ്യങ്ങളിലും റെറ അഡോപ്റ്റ് ചെയ്തേക്കുന്ന ഒരു സ്കീമാണ് ടൈറ്റിൽ ഇൻഷുറൻസ് സ്കീം. എൻ്റെ ടൈറ്റിൽ ഇൻ അഡീഷൻ ടു നമ്മൾ നോക്കുന്നത് ഇപ്പോൾ ആദ്യം ചെയ്യുന്നത് എന്തുവാണ്, ഒരു പ്രോപ്പർട്ടി എടുത്ത് കഴിഞ്ഞാൽ രണ്ട് ഇവിടുത്തെ ഒരു ലീഡിങ് അഡ്വക്കേറ്റ്സിനെ കൊണ്ട് പിന്നെ ഡ്യൂ ഡിലിജൻസ് ചെയ്യിക്കും. അത് കഴിഞ്ഞിട്ട് അപ്രൂവൽ കിട്ടി, പ്രോജക്റ്റ് അപ്രൂവൽ കിട്ടിയതിന് ശേഷം ബാങ്ക്സ് കൊടുക്കും. ഒരു മിനിമം 5 മേജർ ബില്ലെന്നല്ല, മിനിമം 5 ബാങ്ക് അപ്രൂവ് ചെയ്യും. അപ്പോൾ ലീഗൽ സ്ക്രൂട്ടിനി കഴിയുമ്പോഴത്തേക്ക് അറ്റ്ലീസ്റ്റ് വാങ്ങിക്കുന്നവർക്കും ഒരു കോൺഫിഡൻസ് ഉണ്ട്, എനിക്കും ഒരു കോൺഫിഡൻസ് ഉണ്ട് ദാറ്റ് മൈ പ്രോപ്പർട്ടി ഈസ് 100% ക്ലിയർ, ലീഗലി ക്ലിയർ. പക്ഷേ റെറ പറയുന്നത് എന്തുവാണ്, ടൈറ്റിൽ ഇൻഷുറൻസും വേണം. ഇന്ന് ടൈറ്റിൽ ഇൻഷുറൻസ് ഒരു ഇൻഷുറൻസ് കമ്പനി ഇന്ത്യ കൊടുക്കുന്നില്ല. അപ്പോൾ അതിൻ്റെ കോസ്റ്റിനെ പറ്റിയും ആർക്കും അറിയില്ല. പക്ഷേ അത് ദാറ്റ് പ്രൊട്ടക്ട്സ് യു, ദാറ്റ് പ്രൊട്ടക്ട്സ് മീ ആൻഡ് യു. അതുപോലെ ഇതിനകത്തുള്ള 90% ക്ലോസസും കസ്റ്റമർ ഫ്രണ്ട്ലിയാണ്, കസ്റ്റമറിൻ്റെ സപ്പോർട്ട്. വെയിറ്റ് വെയിറ്റ്, ഒന്ന് ഞാൻ പറഞ്ഞു കേൾക്കുക. 9 ഏതല്ലെന്ന് പറയുക, 10% നമുക്ക് പ്രൊട്ടക്ഷൻ വേണ്ടേ? നമുക്ക് പ്രൊട്ടക്ഷൻ ഉണ്ട്. നമുക്ക് ഇപ്പം ഇതിനകത്തൊരു വലിയൊരു റൂളുണ്ട്, ഏറ്റവും അപകടം പിടിച്ച ഒരു റൂള് ഞാൻ പറയാം. എനിക്ക് 100 ഫ്ലാറ്റ് ഞാൻ അനൗൺസ് ചെയ്തു, ഞാൻ 51 ഫ്ലാറ്റ് ബുക്ക് ചെയ്യുമ്പം ഒരു റെസിഡൻസ് അസോസിയേഷൻ, റെസിഡൻ്റ് ആയിട്ടില്ല നിയമത്തിൽ, അത് നിയമത്തിൻ്റെ വ്യാഖ്യാനം എനിക്കറിയില്ല എങ്ങനെ വരുമെന്ന്, ഒരു റെസിഡൻസ് അസോസിയേഷൻ തുടങ്ങണം. എന്നുവെച്ചാൽ ഓണേഴ്സ് ആയിട്ടില്ല, 50% പോലും പൈസ തരുന്ന മുമ്പേ അവർ റെസിഡൻസ് അസോസിയേഷൻ തുടങ്ങണം. ആ അസോസിയേഷൻ തുടങ്ങിയിട്ട് നാളെ എങ്ങനെ പൈസ കിട്ടുമെന്നുള്ള കൺസേണിലാണ് നമ്മളിരിക്കുന്നത്. റെറ ഇറ്റ്സ് എ ഗെയിം ചേഞ്ചർ രണ്ടുപേർക്കും, ബിൽഡറിനെ സംബന്ധിച്ചിടത്തോളം. പിന്നെ ഈ അൺലെസ് യു ട്രെഡ് എ വെരി ട്രാൻസ്പെറൻറ്റ് പാത്ത് യു ആർ ഔട്ട്. അപ്പോൾ എൻ്റെ വളരെ ക്ലിയറായിട്ട് ഒരു കാര്യം പറയാം, ഒരു ഇന്നിപ്പം കേരളത്തിലുള്ള ഒരു 25 to 30% വരെ വളരെ ക്ലിയറായിട്ട് ബിൽഡേഴ്സ് അടുത്ത 2 വർഷത്തിനകം കാണത്തില്ല കേരളത്തിൽ. ഒന്ന്, രണ്ടാമത് പിന്നെ അതുകൊണ്ട് ഞങ്ങളെല്ലാം ആലോചിക്കുന്നതിന് വളരെ കാര്യമായിട്ട് ആലോചിക്കുന്നതേ ഉള്ളൂ, ഫ്ലാറ്റ് കംപ്ലീറ്റ് ആയിട്ട് വിൽക്കുക. അതിനെന്ത് വേണം? ഫണ്ട് വേണം. അപ്പോൾ കേൾക്കുക, അപ്പം ബിൽഡേഴ്സ് ഇന്ന് കൂടുതലും ഈ നിയമം നോക്കുക. ഈ റെറ ആക്ട്, സോറി ആക്ട് നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ ഒക്കെ ഇഫ് യു ഗീവ് മീ അൻ ഓപ്ഷൻ, എനിക്ക് കംപ്ലീറ്റ് ചെയ്തിട്ട് വിൽക്കുന്നതിനോടാണ് കൂടുതൽ താല്പര്യം, അല്ലെങ്കിൽ ലിറ്റിഗേഷൻ്റെ പുറകിൽ മാത്രമേ പോകാനും. ശരി കൃഷ്ണൻ, ഒരു കാര്യം ഒറ്റ കാര്യമുള്ളൂ ഇതിനകത്ത് ഞാൻ പറഞ്ഞതിന് അകത്ത് ഒരു കാര്യമുള്ളത്, അതായത് ഈ നേരത്തെ കഴിഞ്ഞ 3 വർഷമായി റിയൽ എസ്റ്റേറ്റ് ഇവിടെ ചെന്ന ഫെയർ പ്ലേ ഇല്ല, ട്രാൻസ്പെറൻസി ഇല്ല, ഇങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് ആളുകൾ ഈ അപ്പാർട്ട്മെൻറ്റുകളിൽ നിന്ന് പിന്മാറുന്നു, വാങ്ങുന്നതിൽ നിന്ന് പിന്മാറി, ഇത് ബിസിനസ് താഴേക്ക് പോകുന്ന സാഹചര്യമുണ്ട്. ആ സാഹചര്യത്തിൽ നേരത്തെ പറഞ്ഞ പോലെ ഈ ബയേഴ്സിൻ്റെ കോൺഫിഡൻസ് വർദ്ധിക്കാൻ ഇങ്ങനൊരു വലിയ സാധനം ഉണ്ട് എന്ന് നമുക്ക് പറയാം എന്ന് മാത്രമേ ഈ റെറയെക്കുറിച്ച് ഞാൻ പറയൂ. റിയൽ എസ്റ്റേറ്റ് നിയമത്തെക്കുറിച്ച്, കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന റിയൽ എസ്റ്റേറ്റ് നിയമത്തെക്കുറിച്ച്, May 1 നിലവിൽ വന്ന ആ നിയമത്തെക്കുറിച്ചാണ് ബിൽഡർമാരും ഉപഭോക്താക്കളും തമ്മിൽ പങ്കെടുക്കുന്ന വട്ടമേശ നടത്തുന്നത്. വിഷയത്തിൻ്റെ അടുത്ത ഭാഗം അടുത്ത ആഴ്ച ഇതേ സമയം.